ദൈവത്തിന്റെ മുൻനിർണയം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വിളി ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതികൾ ഒരു വ്യക്തിയിൽ ദൈവം മുന്നമേ കണ്ടിട്ടുണ്ടെങ്കിൽ, പലരെയും മറികടന്നു വരുന്ന ഒരു അഭിഷേകം ആ വ്യക്തിയിൽ വെളിപ്പെടും. പലരെയും മറികടന്ന് നടന്നാണ് യേശു കർത്താവ് 38 വർഷം കുളക്കരയിൽ കിടന്ന ആ രോഗിയുടെ അരികിൽ വന്നതും അവനെ സൗഖ്യമാക്കിയതും. ഇതാ ചിലരെ മറികടന്നു വരുന്ന സൗഖ്യം, ചിലരെ മറികടന്നു വരുന്ന അഭിഷേകം, ചിലരെ മറികടന്നു വരുന്ന നിറവുകൾ. ലൂക്കോസിന്റെ സുവിശേഷം 5:1 ഭാഗങ്ങൾ വായിക്കുമ്പോൾ, അവൻ ഗനസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ, ആര്? കർത്താവായ യേശു ക്രിസ്തു ഗനസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയാൽ 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാറിറങ്ങി വല കഴുകുകയായിരുന്നു. ആമീൻ. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിൽ നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിൽ ഉള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെയും കൂടെ മാടി വിളിച്ചു. അവരും വന്നു. പടക് 2 മുങ്ങുവാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. നോക്കിയേ, അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ള എല്ലാവർക്കും പരിഭ്രമമുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ടു, അവർക്ക് സംഭ്രമം പിടിച്ചു. ഇവിടെ നിങ്ങളൊരു സംഭവം കാണുന്നുണ്ടോ? ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീനെ പോലും ലഭിക്കാതെ ആ ജോലി കഴിഞ്ഞ് മടങ്ങി വന്ന് പടക് കരയോടടുപ്പിച്ച് വല കഴുകുന്ന നിരാശനായ ഒരു പീറ്റർ, ഒരു പത്രോസ്. അതേ ഗനസരേത്ത് തടാകത്തിന്റെ കരയിൽ ദൈവവചനം പ്രസംഗിക്കുന്ന ജീവന്റെ ആത്മാവിന്റെ ഉടമസ്ഥനായ യേശു ക്രിസ്തു. ആ കർത്താവ് ദൈവവചനം പ്രസംഗിക്കുന്ന സമയത്ത് പുരുഷാരം അത് കേൾക്കേണ്ടതിന് തിക്കി തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ 2 പടക് കരയ്ക്ക് വന്ന് അടുത്തു. 2 പടക്. എനിക്ക് ആ ഒരു പരാമർശം വളരെ സന്തോഷകരമാണ്. ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നൊരു വേർഡാണത്, 2 പടക് വന്നു എന്ന് എഴുതിയിരിക്കുന്നത്. 2 പടക് കരയ്ക്കെടുത്തു. ആൻഡ് സോ 2 ship സ്റ്റാൻഡിങ് ബൈ ദ ലേക്ക്. 2 ship, 2 boats, 2 പടകുകൾ കരയ്ക്കെടുത്തു. അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കായിരുന്നു, വേറെ 1 പടകും കർത്താവിന് കിട്ടാഞ്ഞിട്ടാണ്, പത്രോസിൻ്റെ പടക് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് പത്രോസിൻ്റെ പടകിലേക്ക് യേശു കയറിയതെന്ന് ചിന്തിക്കാമായിരുന്നു. ഒരിക്കലും അങ്ങനെയല്ല, വേറെയും പടക് അവിടെ ഉണ്ടായിരുന്നു. 2 പടക് ആ സമയത്ത് അവിടെ വന്നു എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റ് പല പടകുകളും ഉണ്ടായിരുന്നപ്പോൾ, മറ്റ് പല പടകുകളിലും യേശുവിന് കയറാൻ അവസരമുണ്ടായിരുന്നപ്പോൾ, അവരുടെ പടകുകളിലുള്ളവരെ ശ്രദ്ധിക്കാൻ അവസരമുണ്ടായിരുന്നപ്പോൾ, എന്തുകൊണ്ടാണ് ഈ പടകിലേക്ക് മാത്രം യേശു ഫോക്കസ്ഡ് ആയത്? എന്തുകൊണ്ടാണ് ആ പടകിൽ വന്ന പത്രോസിലേക്ക് മാത്രം യേശു ഫോക്കസ്ഡ് ആയത്? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ 2 കാരണങ്ങൾ അവിടെയുണ്ട്. 1, ദൈവത്തിൻ്റെ കോളിംഗ്, ദൈവത്തിൻ്റെ വിളി, ദൈവത്തിൻ്റെ മുൻനിർണയം. ദൈവത്തിൻ്റെ മുൻനിർണയം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വിളി ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതികൾ ഒരു വ്യക്തിയിൽ ദൈവം മുന്നമേ കണ്ടിട്ടുണ്ടെങ്കിൽ, പലരെയും മറികടന്നു വരുന്ന ഒരഭിഷേകം ആ വ്യക്തിയിൽ വെളിപ്പെടും. പലരെയും മറികടന്നു വരുന്ന ഒരനുഗ്രഹം ആ വ്യക്തിയിൽ വെളിപ്പെടും. പലരെയും മറികടന്നു വരുന്ന ഒരു നന്മ ആ വ്യക്തിയിൽ വെളിപ്പെടും. നമുക്കറിയാം, ഇശ്ശയ്യാ എന്ന് പറയുന്ന മനുഷ്യന് പല പുത്രന്മാരുണ്ടായിരുന്നു.
തണ്ടും തടിയും തൻ്റെ ഇടവുമുള്ള ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള പല മക്കളും ഉണ്ടായിരുന്നു. അവരെയൊക്കെ നിരനിരയായി സാമുവേലിൻ്റെ മുമ്പിൽ ഇറക്കി നിർത്തുമ്പോഴും പരിശുദ്ധാത്മാവ് സാമുവേലിനോട് പറയുന്നില്ല അവരെ ആരെയും അഭിഷേകം ചെയ്യാൻ. പിന്നെയും സാമുവേൽ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇനി ആരെങ്കിലും ഉണ്ടോ, നെക്സ്റ്റ് വൺ, ഇനി ആരെങ്കിലും ഉണ്ടോ, നെക്സ്റ്റ് നെക്സ്റ്റ്. ഇങ്ങനെ അടുത്തടുത്ത ആൾക്കാരെ കൊണ്ടുവന്നിട്ടും ആത്മാവ് സാമുവേലിനോട് ആരെയും അനോയിന്റ് ചെയ്യാൻ പറയുന്നില്ല. പിന്നെ സാമുവേൽ ചോദിക്കുന്നു, ഇനി ആരെങ്കിലും ഉണ്ടോ? വളരെ ലേസിയായി, നിസ്സാരമായി, പുച്ഛത്തോടെ അപ്പൻ പറയുന്നു, ഇനി ഒരുത്തനുണ്ട്, അവൻ കാട്ടിലാണ്, അവൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്, അവനെ വിളിപ്പി. അവനെ വിളിച്ചല്ലാതെ ഞാൻ പന്തിയിൽ ഇരിക്കുന്നില്ല എന്ന് സാമുവേൽ അറിയിക്കുന്നു. നിർബന്ധപൂർവം ദാവീദിനെ കാട്ടിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് സാമുവേലിനോട് അവനെ അഭിഷേകം ചെയ്യുക എന്ന ആലോചന അറിയിക്കുന്നു. നിങ്ങൾ ഓർത്തെ, നിരനിരയായി നിൽക്കുന്ന പല തലകൾ നിങ്ങൾ കാണുന്നുണ്ടോ? നല്ല ഹൈറ്റും വെയിറ്റുമുള്ള ചേട്ടന്മാരിങ്ങനെ നിരനിരയായി നിൽക്കുമ്പോൾ ആ ശിരസുകളെ ഒക്കെ മറികടന്നാണ് ഈ കൊച്ചന്റെ മുകളിലോട്ട് അഭിഷേകത്തിന്റെ തൈലം വന്ന് വീഴുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇതാരോടുള്ള ഒരു ദൂതാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച് ഒരു സ്പെഷ്യൽ പർപ്പസ് ഉണ്ടെങ്കിൽ, ഒരു പ്രത്യേക പദ്ധതി ഉണ്ടെങ്കിൽ, ചിലരെ മറികടന്ന് ആ വിടുതൽ നിന്റെ വീട്ടിൽ വരും, ചിലരെ മറികടന്ന് ആ അഭിഷേകം നിന്റെ മേളിൽ വരും, ചിലരെ മറികടന്ന്. പലരും അതിനുവേണ്ടി കൊതിക്കുന്നുണ്ട്, പലരും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്, പലരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നീ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ലായിരിക്കും, പ്രാർത്ഥിക്കുന്ന പോലും ഇല്ലായിരിക്കും. പക്ഷെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടൊരു വ്യക്തിയായതുകൊണ്ട്, താങ്കൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടൊരു വ്യക്തിയായതുകൊണ്ട് ആ ദൈവപ്രവൃത്തി താങ്കളുടെ മേൽ വെളിപ്പെട്ടു വരും. യെരുശലേമിൽ ആട്ടുവാതുക്കൽ അഞ്ചു മണ്ഡപം ഉണ്ടായിരുന്നു. അഞ്ചു മണ്ഡപങ്ങളിൽ നിറയെ രോഗികൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും സൗഖ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. യോഹന്നാൻ അഞ്ചിലാണ് അത് വായിക്കുന്നത്. പക്ഷേ ആ അഞ്ചു മണ്ഡപങ്ങളിൽ കിടന്ന രോഗികളെ പലരെയും മറികടന്ന് നടന്നാണ് യേശു കർത്താവ് 38 വർഷം കുളക്കരയിൽ കിടന്ന ആ രോഗിയുടെ അരികിൽ വന്നതും അവനെ സൗഖ്യമാക്കിയതും. ഇതാ ചിലരെ മറികടന്ന് വരുന്ന സൗഖ്യം, ചിലരെ മറികടന്ന് വരുന്ന അഭിഷേകം, ചിലരെ മറികടന്ന് വരുന്ന നിറവുകൾ.